നമസ്കാരം. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്നൊരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കെ ടി ജലീലിനെ മന്ത്രിയാക്കാനാണ്, അല്ലെങ്കിൽ കെ ടി ജലീലിന് കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പ് നൽകി അദ്ദേഹത്തെ പ്രീണിപ്പിക്കാനാണ് എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് നടത്തിയ വിവരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അദ്ദേഹം ഇടപെട്ട അദ്ദേഹത്തിന്റെ ബന്ധുനിയമനം, പിന്നെ തുടർന്ന് ഇങ്ങോട്ട് അദ്ദേഹം ഈ സ്വർണ്ണക്കടത്ത് കേസ്, ഈന്തപ്പഴം, ഖുറാന, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ചർച്ചാ വിഷയങ്ങൾ തന്നെ. പക്ഷെ ഇപ്പോൾ മാധ്യമങ്ങളിൽ അത്ര വലിയ കാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ കാര്യമൊന്നും കാണുന്നില്ല. പിന്നെ എ പി ജെ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്ററിൽ അദ്ദേഹത്തിന്റെ പടം പോലും വെക്കാതെ പോസ്റ്റർ അടിച്ചിറക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ വാർത്തയും വിശദാംശങ്ങളും നമുക്ക് പിന്നീട് ചെയ്യാം. കാരണം ഇവരുടെയൊക്കെ മുഖത്തിന്റെ കൂടെ ആ മഹാനായ മനുഷ്യന്റെ പടം കൂടി അച്ചടിച്ച് വെക്കേണ്ട ഒരു അത് കാണേണ്ട ഒരു അവസ്ഥ വളരെ ഭീകരം തന്നെ. എന്തായാലും സാധാരണ സർക്കാർ കോളേജുകൾക്കാണ് സർക്കാരിന്റെ നിയന്ത്രണം ഉള്ളത്, ഗവൺമെന്റ് കോളേജുകൾക്കാണ്. പക്ഷേ ഇപ്പോൾ എയ്ഡഡ് കോളേജിൽ വരെ മന്ത്രി കെ ടി ജലീൽ കയറി ഇടപെടും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, എന്തിനാണ് എയ്ഡഡ് കോളേജിൽ മന്ത്രി കയറി ഇടപെടുന്നത്? എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജാണ്. എന്നാൽ പോലും അതിലെ നിയമനങ്ങളിലും മറ്റും മന്ത്രിയൊക്കെ അങ്ങ് ഇടപെട്ട് പോയാൽ എന്താകും സ്ഥിതി എന്നറിയില്ല. എന്തായാലും നമുക്ക് മന്ത്രി ഇടപെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ പരാതിയുണ്ടായ ആ വാർത്ത ഒന്ന് പരിശോധിക്കാം. മാധ്യമങ്ങളിലൊക്കെ വന്ന് തുടങ്ങിയ വാർത്തയാണ്. എയ്ഡഡ് കോളേജ് അധ്യാപക നിയമനത്തിൽ ചട്ടം മറികടന്ന് ഇടപെട്ടു എന്ന് കാട്ടി മന്ത്രി കെ ടി ജലീലിനെതിരെ സേം യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് പരാതി നൽകി. ഇതുപോലെ തന്നെ ഈ സേം യൂണിവേഴ്സിറ്റി ഫോറം കാലിക്കറ്റ് സർവകലാശാലയിൽ തലശ്ശേരി എം എൽ എ എൻ ഷംസീറിന്റെ സഹധർമ്മിണിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടും, അതുപോലെ കാലടി സംസ്കൃത സർവകലാശാലയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ പരാതി ഗവർണർക്ക് നൽകിയിരുന്നു. അപ്പോൾ അതേപോലെ ഇപ്പോൾ മന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന തരത്തിലാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത്. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജ് വളരെ പ്രശസ്തമായ ഒരു കോളേജാണ്. അതിലെ ലാറ്റിൻ ഭാഷ അധ്യാപകനെ ഇംഗ്ലീഷ് ഭാഷ അധ്യാപകനാക്കി മാറ്റി നിയമിക്കണം എന്നാണ് ഇപ്പോൾ മന്ത്രി ആവശ്യപ്പെടുന്നത്. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സേം യൂണിവേഴ്സിറ്റി ക്യാമ്പയിനാണ് ഗവർണർക്ക് പരാതി നൽകിയത്. എനിക്ക് തോന്നുന്നത് ലാറ്റിൻ ഭാഷ അധ്യാപകനെ ഇംഗ്ലീഷ് ഭാഷ അധ്യാപകനാക്കി മാറ്റിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. സർവകലാശാല ഭരണത്തിലും മാർക്ക് ദാനങ്ങളിലുമുള്ള മന്ത്രിയുടെ ഇടപെടലുകളിൽ ഗവർണർ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ചട്ടവിരുദ്ധമായി കോളേജ് അധ്യാപക നിയമനത്തിന് അംഗീകാരം നൽകാൻ സുപ്രീംകോടതി വിധി പോലും മറികടന്ന് കേരള വി സിക്ക് മന്ത്രി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. സർവകലാശാലയുടെയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും യോഗം മന്ത്രിയുടെ ചേംബറിൽ വിളിച്ചുകൂട്ടിയാണ് മന്ത്രി ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മന്ത്രി ഒളിച്ചൊന്നുമല്ല കേട്ടോ, വളരെ പരസ്യമായി എല്ലാവരെയും വിളിച്ചുകൂട്ടി. അതായത് ഇത്തരം ചട്ടവിരുദ്ധമായ കാര്യങ്ങൾ പരസ്യമായി ചെയ്യാനും ഒരു ചങ്കൂറ്റം വേണം. സുപ്രീംകോടതി വിധി പോലും മറികടന്ന് എന്തെങ്കിലും കാര്യം പരസ്യമായി യോഗം വിളിച്ചുകൂട്ടി അത് പ്രാവർത്തികമാക്കണമെങ്കിൽ മന്ത്രിയുടെ ധൈര്യം അപാരം തന്നെ. സെന്റ് സേവിയേഴ്സ് കോളേജിലെ ലാറ്റിൻ ഭാഷാ അധ്യാപകനും പ്രിൻസിപ്പളുമായ ദാസപ്പൻ എന്ന അധ്യാപകനെയാണ് ചട്ടവിരുദ്ധമായി ഇംഗ്ലീഷ് അധ്യാപകനാക്കി മാറ്റി നിയമിക്കാനുള്ള അനുമതി നൽകാൻ മന്ത്രി സർവകലാശാലയ്ക്കും വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയത്. ചട്ടപ്രകാരം തള്ളിക്കളഞ്ഞ അപേക്ഷ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുനഃപരിശോധിക്കാൻ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ സേം യൂണിവേഴ്സിറ്റി ഫോറം രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് യു ജി സി ചട്ടപ്രകാരം സെലക്ഷൻ കമ്മിറ്റിയിലൂടെ ഒരു വിഷയത്തിൽ നിയമിക്കുന്ന അധ്യാപകനെ മറ്റൊരു വിഷയത്തിലേക്ക് മാറ്റി നിയമിക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ ചട്ടങ്ങൾ പറയുന്നു. ഇത് സംബന്ധിച്ച് സുപ്രീംകോടതി വിധി കൂടി ചൂണ്ടിക്കാണിച്ച് സർവകലാശാല തള്ളിക്കളഞ്ഞ അപേക്ഷ പുനഃപരിശോധിക്കാനാണ് മന്ത്രി വി സിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഇത് അനുവദിച്ചാൽ സൗകര്യപ്രദമായ വിഷയങ്ങളിൽ നിയമനം നടത്തുന്നതിന് സ്വകാര്യ മാനേജ്മെന്റുകൾ നിരവധി അധ്യാപകരെ ഇത്തരത്തിൽ വിഷയം മാറ്റി നിയമിക്കാനുള്ള ഒരു പ്രേരണ കൂടിയാകും ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യം അതാണ്. അതായത് ഒരാൾ ഒരു ഭാഷ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടി അധ്യാപകനാകുന്നു. ഇപ്പം എയ്ഡഡ് കോളേജുകളിലെ അധ്യാപക നിയമനങ്ങളിലെ സുതാര്യതയൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്നാൽ പോലും ഇത്തരത്തിൽ തോന്നുന്ന വഴി ആർക്കും എങ്ങനെയും വിഷയം മാറ്റുകയും അല്ലെങ്കിൽ തസ്തിക മാറ്റുകയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും ഒക്കെ ചെയ്യുകയും മന്ത്രിയടക്കം, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയടക്കം അതിന് റാൻ മുളുകയും അല്ലെങ്കിൽ അനുമതി കൊടുക്കുകയും ചെയ്താൽ ഒരിക്കലും അത് ആരോഗ്യപരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ കോളേജ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആ ഒരു നടപടികൾക്ക് അത് വിരുദ്ധം തന്നെയാണ്. വളരെ ആരോഗ്യകരമായ ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷവും സമ്പ്രദായവും നമ്മുടെ നാട്ടിൽ തുടരണമെങ്കിൽ ഇത്തരം ഇടപെടലുകൾ, അതായത് ജലീൽ മന്ത്രിയുടേതല്ല ഏത് വ്യക്തിയുടേതായാലും ഇടപെടലുകളും അനാവശ്യ ഇടപെടലുകളും അനധികൃതമായ ഇടപെടലുകളും അനധികൃതമായ സ്ഥാനക്കയറ്റങ്ങളും ഭാഷ മാറ്റലും അല്ലെങ്കിൽ വിഷയം മാറ്റലും ഒന്നും ഇവിടെ നടക്കാൻ പാടുള്ളതല്ല എന്നാണ് യു ജി സി ചട്ടങ്ങൾ തന്നെ പറയുന്നത്. സുപ്രീംകോടതി വിധി അടക്കം ഈ വിഷയത്തിലുണ്ട്. എന്നിട്ടും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊക്കെ വെറും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിരിക്കുന്നത്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വ്യാപകമായ ഇടപെടൽ, അനധികൃതമായ ഇടപെടലൊക്കെ തന്നെ
മന്ത്രി കെ ടി ജലീൽ നടത്തിയിട്ടുണ്ട് എന്ന് ശ്രീനാരായണീയ സമൂഹവും പൊതുജനവും ഒക്കെ തന്നെ നേരത്തെ പരാതി പറഞ്ഞിരുന്നു. അല്ല, ഇങ്ങനെ ഒരു മന്ത്രി, ഇത്തരത്തിൽ എവിടെയും കയറി മേയാവുന്ന ഒരു മന്ത്രിയെ ഇങ്ങനെ മുഖ്യമന്ത്രി കയറഴിച്ചു വിട്ടിരിക്കുകയാണോ എന്ന് വീണ്ടും വീണ്ടും പൊതുജനം ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. കാരണം ജലീൽ മന്ത്രി പറയുന്നതേ മുഖ്യമന്ത്രിക്ക് ചെയ്യാനാകൂ എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല. ഇവർ തമ്മിലുള്ള ഇടപാടുകളോ ബന്ധങ്ങളോ ഒന്നും നമുക്കറിയില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഉപകാരപ്രദമായ അങ്ങോട്ടും ഇങ്ങോട്ടും പാലമിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാര്യങ്ങളുണ്ടോ, അതൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇവിടെ ജലീൽ മന്ത്രി എല്ലായിടത്തും കയറിയങ്ങ് ഇറങ്ങുകയാണ്. പ്രൈവറ്റ് കോളേജിൽ, എയ്ഡഡ് കോളേജിൽ പോലും ലാറ്റിൻ ഭാഷാ അധ്യാപകനെ ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനാക്കും, അല്ലെങ്കിൽ കെമിസ്ട്രി അധ്യാപകനെ ഫിസിക്സ് അധ്യാപകനാക്കും. അത് ഞാൻ ആലങ്കാരികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എക്കണോമിക്സ് പഠിച്ച വ്യക്തിയെ വേറെന്തെങ്കിലും ഒരു ഭാഷയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷനോ വല്ലതും കൊടുത്തു മാറ്റും. പണ്ട് ഈ നമ്മളൊരു സ്റ്റോറിയിൽ പറഞ്ഞിരുന്നു, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ മൂത്ത് വെറ്റിനറി ഡോക്ടർമാരാകുന്ന കാര്യം ആ ഒരു കാലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോഴല്ല, നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളത് പണി കുറഞ്ഞത്. പണ്ട് കെ എസ് ആർ ടി സിയിൽ, അത് പ്രേക്ഷകർക്ക് അറിയാമോ എന്നറിയില്ല, KSRTCയിൽ കണ്ടക്ടർമാരായിട്ടും അതുപോലെ അവിടെ ക്ലറിക്കൽ ജോബായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന ചില ആളുകളുണ്ട്. അവർ യൂണിയനെയൊക്കെ സ്വാധീനിച്ച് അനൗൺസ്മെന്റ് അങ്ങ് ഏറ്റെടുക്കും. അതായത് ഇപ്പോൾ ഒരു വണ്ടി വന്നു, അതിന്റെ അനൗൺസ്മെന്റ്, ഇന്ന റൂട്ടിലേക്ക് പോകുന്ന ഇന്ന ബസ്, ഇന്ന ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്നു, ഇന്ന സമയത്ത് അത് പുറപ്പെടും എന്ന് പറയും. കാരണം അത് പറഞ്ഞില്ലെങ്കിലും ആരും ചോദിക്കുന്നില്ല. അവർ അനൗൺസ്മെന്റ് ടേബിളിൽ കയറിയെങ്കിലും കണ്ടക്ടർമാരായിരിക്കും, കണ്ടക്ടറുടെ ശമ്പളവും കിട്ടും. അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സാധാരണ ക്ലറിക്കൽ സ്റ്റാഫോ ആരെങ്കിലുമാണ് ഈ അനൗൺസ്മെന്റിന് നിയോഗിക്കുന്നത്. അപ്പോൾ അവനവൻ എളുപ്പമുള്ള ഭാഷയിലേക്കോ ആ ഒരു മേഖലയിലേക്കോ പോകണമെങ്കിൽ, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ തോന്നി അവിടെ നടന്നു കഴിഞ്ഞാൽ കാര്യം എന്താകും, കാലം അതിനൊക്കെ എങ്ങനെ മറുപടി നൽകും എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഇടപെടലുകൾ സജീവം. അത്രയേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.